ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ പൊതുവെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു ഫീല് ഞാനിപ്പോൾ എന്തായാലും ഇവിടെ പറയാം. കാരണം ഇത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള തെലുങ്ക് സിനിമകൾ നമ്മൾ കാണുമ്പോൾ, ആ തെലുങ്ക് സിനിമകൾ നമ്മൾ കാണാനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്കയായിരിക്കും ഫൈറ്റിങ്. എന്ന് വെച്ചാൽ നമുക്ക് ബോളിവുഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ബോളിവുഡിൽ നമുക്ക് അത്ര തൃപ്തികരമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് കാണാൻ കഴിയില്ല എങ്കിൽ പോലും, നല്ല പ്ലോട്ടുകളുള്ള കഥകളും കാണാൻ കഴിയുമെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് ആന്ധ്ര ഈ ഒരു തെലുങ്കാന ഫിലിം ഇൻഡസ്ട്രി നമുക്ക് പറയാൻ പറ്റും എങ്കിലും, അതിനെ മറികടന്ന് നമുക്ക് റൊമാൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അമ്മാതിരി രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസുകൾ കാഴ്ചവെക്കുന്നതാണ് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ അതുപോലെ നല്ലൊരു കഥയുണ്ടായിരിക്കും എന്ന് എനിക്ക് വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം നല്ലൊരു ഫൈറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാമിങ് തമന ഭട്ടിയ ലീഡിംഗ് റോളിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന, ഗോപിചന്ദ് നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് സി ടി മാർ. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ നല്ലൊരു കബഡി കഥയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കണ്ടൊരു പടമാണ് സി ടി മാർ. നമുക്ക് അവൈലബിൾ ആണ് എച്ച് ഡി റിപ്പ്. അപ്പോൾ ആ ഒരു മൂവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സി ടി മാർ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളത്, കീപ് സപ്പോർട്ടിങ് ഗൈസ്. കഥ എന്ന് പറയുന്നത് സിമ്പിളാണ്. തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ ഫാമിലി നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്കൂള്, ആ ഒരു സ്കൂളിൽ ഒരു ദേശീയ കായിക ഈ ഒരു മേഖലയിൽ കബഡിക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് കബഡി കളിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ അവരെ കബഡിയിലേക്ക് കൊണ്ടുവന്ന് അവരെ രക്ഷപ്പെടുത്തണം, അവർക്ക് ദേശീയ നിലയത്തിൽ ഭയങ്കരമായിട്ടൊരു സക്സസ്ഫുള്ളാക്കണം, സ്കൂളിൻ്റെ പേര് ഉയർന്നു കേൾക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ജീവനക്കാരൻ, ബാങ്ക് ജീവനക്കാരനായിട്ടുള്ള കഥാനായകൻ അങ്ങനെ പാർട്ട് ടൈമായിട്ട് അതിനെ പരിശീലിപ്പിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെന്ത് പ്രശ്നമാണ്, അവരെ ദേശീയ ഗെയിമിൽ വിനയിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കാണിക്കുന്നതാണ് സി ടി മാർ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്. അതിനിടയിൽ യൂഷ്വൽ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് പ്ലോട്ട് പോലെ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ, സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കബഡി കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം കബഡി അത്യുഗ്രനായിട്ട് നമുക്കിതിനകത്ത് ഫോക്കസ് ചെയ്യാൻ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അത് ഏകദേശം ഒരു 50% വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതും പറയാം. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്, കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് കുറച്ചധികം ഓക്കെ ഓക്കെ നമുക്ക് പറയാൻ പറ്റും. പെർഫോമൻസ് കൊണ്ട് തന്നെ നമുക്ക് ഇറിറ്റേറ്റിംഗ് ഫീൽ ഒന്നും ഉണ്ടാക്കുന്നില്ല. ടോട്ടലായിട്ട് നമ്മൾ ഈ ഒരു സിനിമയുടെ ഒരു ടോട്ടൽ കൺക്ലൂഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ആകെപ്പാടെ ഒന്നേ പറയാനുള്ളൂ, പൊതുവേ കാണുന്ന തെലുങ്കിൽ ക്ലീഷേ കഥ, ആ ഒരു ക്ലീഷേ കഥയ്ക്കുള്ളിൽ ഒരു കബഡി എന്നുള്ളൊരു കാര്യം കൂടി കൊണ്ടുവന്ന് വെറും മാറാക്കി കഴിഞ്ഞൊരു പടമായിരുന്നു ഈ ഒരു സി ടി മാർ എന്ന് പറയുന്നത്. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട, അടിപൊളിയായിട്ടുള്ള അൺബിലീവബിൾ ആയിട്ടുള്ള ഫൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സിനിമ കണ്ടിരിക്കാം. കൂടുതലൊന്നും എനിക്ക് ഒരു സിനിമയിൽ പറയാനില്ല. കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഒന്നും എനിക്ക് ഒരു സിനിമയിലില്ല. മാറ്റിവെക്കാവുന്ന ഒരു പടമാണ്. മാറ്റിവെക്കാൻ താല്പര്യമില്ലെങ്കിൽ കാണാം. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 4.5 ആണ്. 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. വീണ്ടും സന്ദീപ്പും അൻഡൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്. ലവ് യു.